ടെക് ആൻഡ് ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം വളരെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. എന്ന് വെച്ചാൽ ഞാനിത് ഞാപ്തോളിൽ നിന്ന് ഒരു രണ്ട് കോംബോ അടങ്ങിയ ഒരു സാധനം മേടിച്ചു. 1200 സംതിങ് റുപ്പീസ് ഞാൻ പേ ചെയ്തു. മേടിച്ചു വീട്ടിലെത്തി ഞാൻ പെട്ടി പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് ഒന്ന് തുറന്നു നോക്കിയ സമയത്ത് ഒരു വമടി വെച്ചാൽ ഇതിൽ ഗ്ലാസ് പൊട്ടി. രണ്ടാമത്തെ വെച്ചാൽ ലൈറ്റ് ഇല്ല, എന്നുവെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഇല്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ചാർജ് ചെയ്യാൻ വെച്ചു 1.5 മണിക്കൂർ വർക്ക് ചെയ്യുന്നില്ല. സോളാറിൽ കുറച്ച് നോക്കി കിട്ടും, സോളാർ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഫുള്ള് കുപ്പി ഗ്ലാസ് കണ്ട ഗൈസ്, ഇതാണ് അവസ്ഥ. പിന്നെ എന്നിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്തു, അതിൻ്റെ ഒന്നിച്ച് ഒരു കൂളറും കൂടി കിട്ടി. എന്ന് വെച്ചാൽ ഒരു പോർട്ടബിൾ എയർ കൂളർ, അത് വാങ്ങിച്ചു. ഇതാണ് പൊട്ടിക്കുന്നത്, വർക്ക് ചെയ്യുന്നതിലുണ്ട്, നല്ല കൂളിങ് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ഇതിന് ഒരു ഇതല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇത് ഈ സാധനം എനക്കിട്ട് പണി വമ്പൻ ചെയ്ത് പണി കിട്ടി. എന്നുവെച്ചാൽ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, അതായത് നാപ്തോളിൻ്റെ കസ്റ്റമർ കെയർ, അത് വാട്സപ്പ്, അവരെ വാട്സപ്പ് വഴി ഞാൻ കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവരോട് ഞാൻ പറഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്, നിങ്ങൾ മാറ്റിത്തരണം. അതേ സമയത്ത് ഇവർ പറയുന്നത് മാറ്റിത്തരാനും പറ്റുമോ എന്നൊക്കെ, അത് നമ്മുടെ സെല്ല് ചെയ്ത ഏതെങ്കിലും കടക്കാരെ പ്രശ്നമായിരിക്കും എന്നല്ലാന്ന് ഇവർ പറയുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തു, എന്നിട്ട് ഞാൻ നാപ്തോളിനെ നമ്പറിലും വിളിച്ചു, ഒഫീഷ്യൽ നമ്പറിലും വിളിച്ചു, കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച സമയത്ത് ഒരു റെസ്പോണ്ടും ഇല്ല. റെസ്പോണ്ട് ചെയ്ത് അവർ കട്ടാക്ക് ചെയ്യുന്നു, എൻ്റെ നമ്പർ കാണുമ്പോൾ കട്ടാക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള നമ്പറിൽ ഞാൻ വിളിച്ച സമയത്ത് എന്താ പറയുക, കോള് പോകുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത നമ്പറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇവർ കട്ടാക്ക് ചെയ്യുന്നു. എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല, ഇവർ പറ്റിക്കലാണോ എന്ന്, ശരിക്കും ജനങ്ങളെ പറ്റിക്കുന്നതാണ് എന്ന് ഇവർക്ക് കാര്യം പറയും. ഇനി മുതൽ നിങ്ങൾ ലാപ്ടോപ്പ് അങ്ങനത്തെ കമ്പനിയിൽ നിന്നും ഇനി ഓർഡർ ചെയ്ത് ഇതേ ഇതേപോലെ പണി കിട്ടും, ഇട്ടം പണി എന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഇനി മുതൽ ലാപ്ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ട് ഓർഡർ ചെയ്തില്ലെങ്കിൽ ഇതേപോലെ പണികൾ കിട്ടും. അപ്പം ഇത്രയും ഗൈസ് എന്ന് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണും ഓൺ ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ഓൺ ഇട്ട് വെക്കുക. അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നായി നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ലാപ്ടോപ്പിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഇതു മുതൽ ഇതേപോലെ ഓരോരാൾക്ക് ഇതേപോലത്തെ ചെയ്തതും ഇതേപോലെ അനുഭവങ്ങളും വരാതിരിക്കട്ടെ, അത്രയും എനിക്ക് ലാപ്ടോപ്പിനോട് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.